പറക്കോ. എൻ്റെ മുഖത്തൊരു പേടിയുണ്ടടാ അല്ലേ, പേടിയുണ്ട്. തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമ്മളെല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഇപ്പം പ്രകൃതിയിലേക്ക് മടങ്ങണമെന്ന ആഗ്രഹത്തോടു കൂടി ഇങ്ങനെ നമ്മുടെ വീടുകളിൽ പലവിധത്തിലുള്ള അലങ്കാര മത്സ്യങ്ങളും പിന്നെ ചെടികളും പിന്നെ പക്ഷികളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സജ്ജീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ നല്ല പക്ഷികളുടെ ശബ്ദമൊക്കെ കേട്ട് എഴുന്നേൽക്കുവാണെങ്കിൽ ഭയങ്കര രസമായിരിക്കുമല്ലേ. അപ്പോൾ എല്ലാവരും ചെറിയ പലരും നമ്മുടെ വീടുകളിൽ ചെറിയൊരു കിളിക്കൂട് അല്ലെങ്കിൽ അക്വേറിയം പല ചെടികളൊക്കെ വളർത്തി അപ്പോൾ അതിൽ ആനന്ദം കണ്ടെത്തുവാണ്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കണ്ണൂർ ജില്ലയിലെ കടവത്തൂരിനടുത്തുള്ള ഒരു വീട്ടിൽ ഒരു വലിയൊരു കിളിക്കൂട്, ആ ഒരു കിളിക്കൂടിൻ്റെ ഉള്ളിലാണ് ഞാനുള്ളത്. അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഈ ഒരു കൂടിന് 14 മീറ്റർ നീളവും 7 മീറ്റർ വീതിയും 10 മീറ്റർ ഹൈറ്റും ഉണ്ട്. ഈ ഒരു കൂട്ടിൽ ഏകദേശം 20,000 രൂപ വരെ വില വരുന്ന പക്ഷികളുണ്ട്. വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന് വശത്തായിട്ടാണ് ഈ ഒരു കൂട് ഉള്ളത്. ഇരുമ്പ് കൊണ്ടുള്ള തൂണുകളും കട്ടിയേറിയ വലകളും ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഈ കിളിക്കൂടിൽ ഏകദേശം 300-400 അടുത്തായിട്ടുള്ള കിളികളുണ്ട്. കിളികളുടെ വില മാത്രം 400,000 രൂപയാണ്. ഇതൊരു വലിയൊരു ടെൻ്റാണ്. ഇപ്പം ഇവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ അതുണ്ടോ, കിളികളുടെ എന്താ പറയുക കൂടുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പല ടൈപ്പിലുള്ള ആർട്ടിഫിഷ്യൽ ആണെങ്കിലും എല്ലാം ആർട്ടിഫിഷ്യൽ അല്ല, ഇതൊക്കെ ഇരുമ്പിനെ കൊണ്ടുണ്ടാക്കിയ കിളികൾക്ക് വിശ്രമിക്കാനുള്ള ഓരോ സാധനങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ പല കൂടുകൾ, പിന്നെ ഇതൊക്കെ മരങ്ങൾ തന്നെയാണ്. അപ്പം പിന്നെ ഇതിനിതാ ഈ ഒരു ഇവിടെയൊക്കെ കിളികൾക്ക് വിശ്രമിക്കാനുള്ള പല തരത്തിലുള്ള കൂടുകൾ, പിന്നെ മരങ്ങൾ. ഈ ഒരു കിളികൾക്ക് ഒരു വലിയൊരു ചെറിയൊരു കൂട്ടിനുള്ളിലാണ് കഴിയുന്നുള്ളൊരു ഫീല് നൽകാത്തൊരു കിടിലൻ അറ്റ്മോസ്ഫിയർ. അപ്പം നമ്മളിപ്പം എല്ലാവരും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും നമുക്ക് എങ്ങനെയും ഈ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ഫ്രഷ് എയർ പിന്നെ എന്തെങ്കിലും വേണമെന്നുള്ള ഒരു ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ആശയമായിട്ട് ഈ ഒരു ഉടമസ്ഥൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കിളിക്കൂടിന് പുറമെ ഇതാ ഇവിടെ പലതരത്തിലുള്ള മരങ്ങളുണ്ട്, സപ്പോർട്ട് ഉണ്ട്, പിന്നെ അങ്ങനെ പല മരങ്ങളും ഇവിടെ ഉണ്ട്. ഇത് പ്ലാവ് ഇവിടെ വെച്ചിട്ടുണ്ട്. നിരവധി വെറൈറ്റി പക്ഷികളാണ് ഇവിടെ ഉള്ളത്. കോക്കട്ടൈൽ, ഫിഞ്ച്, പൈനാപ്പിൾ, പലതരത്തിലുള്ള ലവ് ബേർഡ്സ് തുടങ്ങി പേരുകൾ അറിയാത്ത ഒരുപാട് കിളികൾ ഈ കൂട്ടിലുണ്ട്. ഇത്രയും വലിയ കൂടും പക്ഷികളെയും കാണുമ്പോൾ ഇതിനുവേണ്ടി ഒരുപാട് മെയിൻ്റെനൻസ് കോസ്റ്റും സമയം വേണമെന്ന് തോന്നും. എന്നാൽ ഇതിനുവേണ്ടി വലിയ രീതിയിലൊന്നും സമയവും കോസ്റ്റും ചെലവഴിക്കേണ്ടതില്ല. രാവിലെ ഇതിനുവേണ്ടി ഭക്ഷണം ഈ കാണുന്ന ബോട്ടിലുകളിൽ ഭക്ഷണം കൊടുക്കാം. ഇതുപോലെ തന്നെ ഇത് വൃത്തിയാക്കാൻ വലിയ സമയമൊന്നും സ്പെൻഡ് ചെയ്യുകയും വേണ്ട. ഒരു കൂടൊക്കെ നല്ല അടച്ചുറപ്പുള്ള ഇരുമ്പ് കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയത്. പിന്നെ താഴെ അടിയിലൂടെ തൈ പാമ്പും തവളയൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് പോലെ ഗ്ലാസ്സിൽ പ്ലാസ്റ്റിക് മെറ്റീരിയൽ കൊണ്ട് അടിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു സേഫ്റ്റി മെഷേഴ്സും ഇതിലെടുത്തിട്ടുണ്ട്. പൈനാപ്പിൾ ഇവർക്ക് നമ്മൾ പിടിച്ചെന്ന് തോന്നി, ഇവർ നമ്മളെ തലയിലൊക്കെ നല്ല വന്ന് നിന്നിട്ട് ഇങ്ങനെ കൊത്തി കളിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ എന്താ ഭക്ഷണമൊക്കെ കൊടുക്കാൻ നോക്കി, ഇല്ല മൈൻഡൊന്നും ചെയ്തിട്ടില്ല ആള്, പക്ഷേ തലയിലൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. എന്തോ പരിപാടി ഉണ്ട്, എന്താണെന്ന് അറിയില്ല. എന്തേന്ന് വാച്ചി മുടിയൊക്കെ കൊത്തി, നല്ല രസമുണ്ട് കേട്ടാ. പല വെറൈറ്റി ഓഫ് കിളിക്കൂടുകളാണ്, ഈ ചകിരി കൊണ്ടും പിന്നെ നമ്മുടെ ഇതിൻ്റെ മെറ്റീരിയൽ പേരൊന്നും അറിയില്ല. ഇതിൻ്റെ മെറ്റീരിയൽ എന്താ മെറ്റീരിയൽ എന്താ? ആ ഈറ്റ പോലത്തെ ഒരു സാധനം കൊണ്ടുണ്ടാക്കിയ കിളിക്കൂട്. പിന്നെ ഇത് ഇതിലാണ് കേട്ടോ വെള്ളമൊക്കെ ഫീഡ് ചെയ്യുന്നത്. ഇതിപ്പം വെള്ളം എവിടെയും പുറത്തൊന്നും പോകില്ല, കാരണം ഇതിൻ്റെ തട്ട് അതിന് മുകളിൽ കൊക്ക് വെക്കുന്ന സമയത്ത് അതിൽ നിന്ന് വെള്ളം വരും, ആ വെള്ളം അങ്ങ് പക്ഷികൾ കുടിച്ചിട്ട് പോകും, അങ്ങനെ വെള്ളം പാഴായി പോകില്ല.
കണ്ണൂർ ജില്ലയിലെ കടവത്തൂരിനടുത്ത പുല്ലൂക്കര എന്ന പ്രദേശത്ത് സലീം എന്നവരുടെ ഉടമസ്ഥയിലാണ് ഈ ഒരു വലിയൊരു കിളിക്കൂടുള്ളത്. ദുബായിൽ പ്രവാസ ജീവിതം നയിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ ഫാമിലിയാണ് ഇത് നോക്കി നടത്തുന്നത്. നല്ല പ്ലാനിങ്ങോട് കൂടിയുള്ള ലാൻഡ്സ്കേപ്പിംഗ് ആണ് പക്ഷികൾക്കായുള്ള കൂടിനുള്ളിൽ നിർമ്മിച്ചത്. കിളിക്കൂടിനുള്ളിൽ മീനുകൾക്കായി ചെറിയ കുളം തന്നെ ഒരുക്കിയിട്ടുണ്ട്. കുളത്തിലെ മീനിന് ഞാനിപ്പം ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിലേകദേശം ഒരു അഞ്ചെട്ട് വലിയ മീനുകളും പിന്നെ ചെറിയ ഒരുപാട് മീനുകളുണ്ട്. ഈ കുളത്തിനടുത്തായി സജ്ജീകരിച്ച ചെറിയൊരു വെള്ളച്ചാട്ടത്തിലാണ് കിളികൾ വന്ന് കുളിക്കുന്നതൊക്കെ. കാർപ്പ് വിഭാഗത്തിൽപ്പെടുന്ന മീനുകളാണ് ഈ കുളത്തിലെ വലിയ മീനുകൾ. ഈ കുളത്തിലെ മീനുകൾക്കും വലുതായി പരിചരണമൊന്നും ആവശ്യമില്ല. വിവിധ തരത്തിലുള്ള ഫാൻസി പൂച്ചകൾ, നാടൻ കോഴികളും ഈ കൂട്ടിനടുത്തായുള്ള കൂടുകളിൽ സ്ഥലം പിടിച്ചിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ആനന്ദം തരുന്ന കാഴ്ചകളാണ് ഈ വീടിന് ചുറ്റുമുള്ളതെന്ന് ഇവിടെ വരുന്നവർക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. ഈ ഒരു കിളിക്കൂടിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് ബാംഗ്ലൂർ, മൈസൂർ, കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിലൂടെ യാത്ര ചെയ്തിട്ടാണ് ഇതിലുള്ള പക്ഷികളുടെ വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഇവർ കൊണ്ടുവന്നത്. അപ്പം അത്രയും എഫേർട്ടിലാണ് ഈ ഒരു പാഷൻ്റെ പുറകെ പോയിട്ടാണ് ഈ ഒരു കൂട് അവർ നിർമ്മിച്ചെടുത്തത്. അതിനൊരു കാശോ കാര്യങ്ങളോ തടസ്സമായിട്ടില്ല, പാഷനാണ് വലുത്. അപ്പം നമ്മുടെ ഇഷ്ടത്തിന് പിറകെ ചെന്ന് എല്ലായിടത്തും പോയി കളക്ട് ചെയ്ത് ഒരു നല്ലൊരു സംഭവം ഒന്നും പറയാനില്ല. ഇവിടെ വന്നതിന് ഇവിടെ വന്നതിന് ഇപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം 1-2 മണിക്കൂറായി അത് ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ പക്ഷികൾ തന്നെ കണ്ടു തീർന്നില്ല, കുറേ ആൾക്കാർ മുകളിലുണ്ട്, കുറേ ആൾക്കാർ പല സ്ഥലങ്ങളിലുണ്ട്. പക്ഷേ നമുക്ക് കാണാൻ പറ്റുന്നില്ല, എന്നാലും ഇവിടുന്ന് പോകാൻ തന്നെ തോന്നുന്നില്ല. പക്ഷേ പോയല്ലോ പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ സി യു, ടേക്ക് കെയർ, ബൈ.